നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സൺഡേ എപ്പിസോഡ്, എപ്പിസോഡല്ല, അതെ, സൺഡേ എപ്പിസോഡ് പ്ലസ് ലാലേട്ടല്ലാത്ത സൺഡേ എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ. സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ച പോലെ തന്നെ നമുക്കിന്ന് പറയാനുള്ളത് ജാസ്മിൻ ജാഫറിന്റെ പേരൻസ് വന്നതിനെ കുറിച്ചാണ്. കൂടെ റസ്മിൻ്റെയും കൂടെ പേരൻസ് വന്നു, ഉമ്മയും പിന്നെ ബ്രദറും വന്നു. കാര്യമായിട്ടൊന്നും റസ്മിൻ്റെ കേസിൽ അങ്ങനെ പറയാനില്ല അല്ലേ? ഇതും റസ്മിൻ്റെ പേരൻസ് വന്നതിൽ അത്ര ഒരു ഇതൊന്നുമില്ല. നല്ല പേരൻസാണ് വന്നതിൽ, രണ്ട് പേരൻസും നല്ല പേരൻസാണ് ഇതു അല്ലേ? കാരണം എന്താ വെച്ചാൽ മക്കളുടെ ഇഷ്ടം നോക്കുന്ന, അതേപോലെ മക്കളെ എന്ത് കാര്യത്തിനും മക്കളെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലേ ഇതു? അതായത് മക്കളെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ കൂടെ ഉണ്ട്, ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്ത് റീസണോ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ റീസൺ, അതിപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടാം, നമുക്ക് ഇഷ്ടമല്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയല്ല ഇത്, സത്യത്തിൽ എല്ലാം കൂടി കേട്ടപ്പോ ഇതൊരു ഡ്രാമയായിട്ട് തോന്നി. യെസ്, എനിക്ക് തോന്നി, എനിക്ക് ആദ്യം തോന്നി, ആദ്യം ഞാൻ ഇവര് ബിഹേവ് ചെയ്യുന്നുണ്ടപ്പോ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയോ, ഈശ്വര എന്ത് നല്ല പാരന്റ്സ്. കാരണം ഒരു തെറ്റ് ചെയ്താൽ, മക്കള് തെറ്റ് ചെയ്താൽ ക്ഷമിക്കണ്ടേ? ക്ഷമിച്ചിട്ട് സ്നേഹത്തോടെ കൂട്ടി വെച്ച് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പൊ ജാസ്മിൻ ഇന്ന് കാണിച്ച പോലെ പിന്നെ അതിൽ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ പരീക്ഷിക്കാം. അതായത് മക്കള് എന്താ പറയാ, ഭയങ്കര പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ, മക്കളെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാല് പാരന്റ്സ് ഇതുപോലെ, നീ അത് വിട്, നമ്മള് ഞങ്ങളുണ്ട്, നീ എന്തിനാ പേടിക്കണ, അമ്മേന് അമ്മ വേണ്ടേ, അച്ഛൻ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികളെ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ സ്നേഹിച്ചിട്ടും അടിപിടി അല്ലാണ്ട് സ്നേഹിച്ചിട്ടും ചെയ്യാം എന്നുള്ളത് കാണിച്ചു. അപ്പൊ ആ രീതിയിൽ എടുക്കണ ഒരു കാര്യം ഇതിൽ എടുക്കാം. പക്ഷെ ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണ നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തോണ്ട, കാരണം ഇത് ഡ്രാമയാണ് നമുക്ക് മനസ്സിലാവണുണ്ട്. കുറെ ഒരു കുറെയൊക്കെ ഡ്രാമയാണ് അത്. ഇനിയിപ്പോ ഡ്രാമ അല്ലാതെയാണോ, എനിക്ക് കൺഫ്യൂഷൻ ആട്ടോ. കാരണം ഇത് നമ്മൾ ജാസ്മിൻ ജാഫറിന്റെ ഫാൻസ് അല്ലാത്തത് കൊണ്ട് രണ്ട് രീതിയിലാവാം നമുക്ക്. ഈ രീതിയിൽ തന്നെ നമ്മൾ ഔട്ട്ലുക്ക് അങ്ങനെ ആയി മാറാം. ഓക്കെ, അതിനേക്കാളും കൂടുതൽ ജാസ്മിൻ ജാഫറിന്റെ ഫാൻസ് അല്ലാതെ, അപ്പോൾ ജാസ്മിൻ ജാഫറിന്റെ ഫാൻസും അല്ല, വേറെ ആളുടെ ഫാനും കൂടി ആവണം. ഇത് അതുമല്ല, നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്, ആൾക്കാരുണ്ട് വലിയ സംഭവമാക്കി വെക്കല്ല കേട്ടോ, ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് പല കാര്യങ്ങളും നോക്കും. പ്ലസ് നമുക്ക് പല ആൾക്കാരായിട്ടും ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സെയിം ഇതിൽ തന്നെ ഉള്ള ആൾക്കാർ ഉണ്ടായിരിക്കും, അവരുടെ ആശയങ്ങളുണ്ടാവും, നമ്മളോട് ഒരുപാട് പേര് സംസാരിക്കും, ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെന്നൊക്കെ ചാറ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഔട്ട്ലുക്കിനാണ്, അല്ലാണ്ട് ഇൻഡിവിജ്വലി ആൾക്കാരിരുന്ന് കണ്ടിട്ട് അവർ ഈ പറഞ്ഞ പോലെയല്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള സംഭവം ഇന്ന് നടന്നിട്ടുള്ളത് വലിയൊരു സ്ക്രിപ്റ്റ് പോലെ. കാരണം എന്താണെന്നറിയാം, ഇത് ഞാൻ ഇവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതായത് രാവിലെ ജാസ്മിൻ കയ്യിലാണ്, ഡൗട്ട് മാത്രമേ, വേറെ ആരും പറഞ്ഞു കണ്ടില്ല, പറഞ്ഞോളൂ. രാത്രി രാവിലെ കിടക്കുമ്പോ ബെഡില് ഡൗട്ടാണ് കേട്ടോ, ഞങ്ങളുടെ ഡൗട്ടാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത്. ബെഡില് കിടക്കും രാവിലെ, ഇവര് വന്ന സമയത്ത് മോർണിംഗ് സോങ് ഇട്ട സമയത്താണ് ഇവര് എണീറ്റത് അല്ലേ. അപ്പൊ ജാസ്മിൻ ഉറങ്ങുകയാണ്. ജാസ്മിൻ ഉറങ്ങുന്ന സമയത്ത് ജാസ്മിന്റെ കയ്യിലായിരുന്നു ഗബ്രിയുടെ മാല കെട്ടിയിരുന്നത്. ഹോട്ട്സ്റ്റാറിൽ കാണിക്കുന്നുണ്ട്, ലൈവില് ശരിക്കും കണ്ടു. അപ്പൊ ഞാൻ എപ്പിസോഡിൽ കാണിക്കൂടി നോക്കിയപ്പോ എപ്പിസോഡിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതെ, കയ്യിലാണ് ഇരിക്കുന്നത്. ഈ കയ്യിൽ ഇത് കെട്ടിയാണ് ഈ കുട്ടി വന്നിട്ട് ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിന് മുമ്പേ പാരന്റ്സ് വന്നു. ഓക്കെ, പാരന്റ്സ് വന്നപ്പോ കഴുത്തില് കെട്ടിപ്പിടിച്ചു, കഴുത്തില് സ്വർണത്തിന്റെ ഒരു മാല അമ്മ കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പോഴും ജാസ്മിന്റെ കഴുത്തിൽ ആ സ്വർണ്ണമാല മാത്രമേ ഉള്ളൂ, ഗബ്രിയുടെ മാല ഇല്ല. പിന്നെ ഉള്ളു അപ്പോഴൊക്കെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് പോയി, പിന്നെ അവള് അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഈ കുട്ടി ഇത് ഊരിയിട്ട് കഴുത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കാണുന്നത് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. വളരെ നാടകീയമായിട്ട് അവിടെ ചെന്നിട്ട് കഴുത്തിലെ മാല ഊരി വാങ്ങുന്ന മാസായിട്ടുള്ള ജാഫർ സാറിനെയും, പിന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ വാങ്ങിക്കുന്ന, അതായത് പ്രീ പ്ലാൻഡ് ആയിട്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു, അവിടെ ആ മറ്റേ ഫോട്ടോ കാണിക്കുന്നു, ആ ഫോട്ടോ വാങ്ങി വെക്കുന്ന
ഒരു വ്യക്തി ബാപ്പാനെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? സോറി, അല്ല, അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ മാല കയ്യിൽ നിന്ന് ഊരിയിട്ട് കഴുത്തിലിട്ടെന്ന് അറിയില്ല. ഇത് ചിലപ്പോ ഒരു പൊട്ടച്ചോദ്യം ആയിരിക്കാം, പക്ഷെ ചിലപ്പോ അതിന്റെ ഇടയിൽ അവര് ഹാളിൽ ഇരുന്നപ്പോ അവള് മാറ്റി ഇട്ടു. ഈ മാല കഴുത്തിലിടാറുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്റെ അടുത്ത് പ്രകാരം അവള് കൈമ ചുറ്റി എപ്പോഴും കയ്യിലുണ്ടാവും, കയ്യിലല്ല ചുറ്റി നടക്കാറ്. ആ സമയത്ത് ഒരു പക്ഷെ ചിലപ്പോ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇവര് സംസാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ മാല നിന്റെ കഴുത്തിൽ നിന്ന് ഊരി വാങ്ങിക്കും, ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാതെ വിട്ടാന്നൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ പറയാനുള്ള കാരണം വെച്ചാൽ, ഈ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷം ആണ് ഇയാൾ വന്നിട്ട് പറയുന്നത്. ഏറ്റവും വലിയ, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരുവിധം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ്. അഫ്സലിൻ്റെ കേസ്, അഫ്സലാണ്, അഫ്സലും ദിയാസനയും, അത് ലൈവിൽ കാണിച്ചില്ല കേട്ടോ, എപ്പിസോഡിലേ കാണിച്ചുള്ളൂ. അഫ്സലും ദിയാസനയും കൂടിയാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് എന്നുള്ളത്. വേറെ കുറച്ച് അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ അറിയാൻ കഴിഞ്ഞത് വിധോ, ഞാൻ ഓരോരുത്തരും സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു സംഗതിയും കേട്ടു, അഫ്സലിനെ ഇവർ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണെന്നുള്ളത്. പക്ഷെ നമുക്ക് അതറിയില്ല, അത്ര വിശ്വാസയോഗ്യമല്ല. പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തറിയോ, ഇത് ഇത്ര കാലം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഇവൻ അഫ്സൽ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങയില്ല. കാരണം ഒരു നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണെങ്കിലോ, നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടി ഇങ്ങനെ ഒരു അബദ്ധങ്ങളൊക്കെ ചെയ്തു, അതൊരു ഗെയിം ആയിരുന്നു, ഗെയിം ഷോ ആയിരുന്നു, അത് വിട്ട് കളഞ്ഞിട്ട് അഫ്സൽ കല്യാണം കഴിച്ച നല്ല കാര്യം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സമാധാനം, കാരണം ജാസ്മിനിക്ക് ഒരു ടെൻഷൻ തോന്നുന്നു, അയ്യോ ജാസ്മിൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, ജാസ്മിന്റെ ലൈഫ് എല്ലാ യൂട്യൂബേഴ്സും പറയണു, നമ്മളും പറയുന്നു, നമ്മള് അപ്പൊ അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലതാ, പക്ഷേ എനിക്ക് അഫ്സൽ ഒരു കളി കളിച്ചു, നമ്മളെ കൊണ്ടൊക്കെ അഫ്സൽ ഇട്ടൊരു പോസ്റ്റ് റിയാക്ട് ചെയ്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ, അപ്പൊ ഇയാളും കളിക്കുന്നതും അതാണ്, അവിടെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്റെ ചോദ്യം അല്ല, ആൾക്കാരെ കമന്റിലുള്ള കുറെ ചോദ്യം, കുറെ ആൾക്കാർ പല 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 വീഡിയോസിന്റെ അടിയിലും ചോദിക്കുന്നുണ്ട്, അഫ്സലും ഇവരെല്ലാരും കൂടി ഉള്ള ഒരു ഡ്രാമയാണോ. അതുകൊണ്ടാണ് ഇതിനു മുന്നേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, 50 ലക്ഷത്തിന്റെയും സെലിബ്രിറ്റി സ്റ്റേറ്റസിന്റെയും അതിൽ മയങ്ങി അതിന്റെ പങ്ക് പറ്റാനാണോ ഇതുവരെ ഗബ്രീനെയും വെച്ച് ജാസ്മിനെ കൊണ്ട് കളിപ്പിച്ചത് അഫ്സൽ എന്നുള്ള ചോദ്യം തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇതന്നെയാണ് ഇതോ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ആ ഒരു ഇതില് പിന്നെ എന്താ വെച്ചാൽ എനിക്കങ്ങനെ തോന്നിപ്പോയി. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇവന് വേണ്ടി ഈ അഫ്സലിന് ഇത്രയും സംഭവം ഉണ്ടായപ്പോൾ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താണ് അല്ലേ, അത്രയും നല്ലൊരു സപ്പോർട്ടീവ് വീഡിയോ ചെയ്താണ്. പിന്നെ നമ്മളൊരാളെ ത്രൂ അറിയുകയും ചെയ്തു, അവന് അവൻ ആ വീഡിയോ കണ്ടു എന്നുള്ളത് നമുക്ക് വിവരം കിട്ടി, താങ്ക്സ് പറയുന്ന പോലെ ഒക്കെ ഉണ്ടായതാണ്. പക്ഷെ അത് കരുതി അഫ്സൽ ഇനിയിപ്പോ ക്ഷമിച്ചു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്തറിയോ, ഞാൻ ഇതിന് വേറൊരു സംഭവം ഒരു കമന്റ് വായിച്ചാണ് ഞാൻ, സത്യത്തിൽ ജാസ്മിനൊക്കെ അഫ്സൽ കല്യാണം കഴിക്കണ്ടേ നല്ലേ, കാരണം ഇനി വേറൊരു തന്റെ തലക്കെ കൊടുക്കണ്ടല്ലോ എന്ന്. ഇത് കമന്റ് ആണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടോ, ഇത് കമന്റ് ഞാൻ പറഞ്ഞല്ല, ഒരു കമന്റ് വേറെ പറഞ്ഞ പോലെ. അപ്പൊ അതൊന്നും നമുക്ക് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അപ്പൊ അഫ്സലിന്റെ കല്യാണം കഴിക്കുക അങ്ങനത്തെ ഒരു ജീവിതം എന്താ എന്തായിക്കോട്ടെ, വട്ടെവർ, സ്വീകരിക്കുക സ്വീകരിക്കാതെ ഇരിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം. ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞു വന്നാലും 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അത് നമ്മള് അത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത്, അഫ്സല് ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിച്ചോട്ടെ, പക്ഷെ അഫ്സൽ ഒരു ഡ്രാമ അതിന് മുമ്പ് കളിച്ചല്ലോ എന്നുള്ളൊരു ആ ഒരു ചോദ്യം ആൾക്കാർ ചോദിച്ചത്. കളിച്ചെങ്കിൽ ഇത് ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്, ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തന്തപ്പടി പോയി പറഞ്ഞതാണെന്നറിയോ, ദിയാസൻ ഉണ്ടായിരുന്നു അഫ്സൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അഫ്സൽ, ഞാൻ വേറൊരു സംഗതി പറ കേട്ടു, ഇത് അഫ്സൽ എയർപോർട്ടിലേക്ക് എത്തിയതാണെന്ന്, എയർപോർട്ടിൽ വന്നു എന്നുള്ളത് കുട്ടികളുടെ എയർപോർട്ടിലേക്ക് അഫ്സൽ വന്നു, ഇവളോട് പോയി പറഞ്ഞ എന്താ, അഫ്സലാണ് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത്, മനസ്സിലായോ, ആ രണ്ട് സംഭവം ഉണ്ട്. ഇത് എന്താ സംഗതി എന്നൊന്നും നമുക്കറിയില്ല, അവരായി അവരെ പാടായി പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒറ്റ കുഴപ്പത്തിലേ ഉള്ളൂ, ആദ്യം മുളക് വാഴ വെട്ടിക്കുന്ന പരിപാടി എടുക്കേണ്ടിയിരുന്നില്ല. അതെ, പിന്നെ ഒരു കാര്യം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ജാസ്മിന്റെ അച്ഛനും അമ്മയും നല്ലൊരു സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും ആയിട്ടോ, അത്രയും മകളോട് സ്നേഹം കാണിക്കുന്നു. പിന്നെ ഒരു ഒരു അതേപോലെ ഒരു ക്വാളിറ്റി പറഞ്ഞാൽ, ജാസ്മിൻ അത്രയും നന്നായിട്ടാ തിരിച്ച് എല്ലാം കേട്ടിട്ട്, അതായത് ഒരു എതിർത്തും ശരിക്കും നോറ
ബിഹേവ് ചെയ്തത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഇന്നും നോറ കുറ്റമാണോണ്ട് എടുക്കുക, എന്നെ അപ്പം മനസ്സിലാക്കിയിട്ടില്ല, ഒപ്പ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സ്ഥാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജാസ്മിൻ. എന്തിനീ ഡ്രാമ, എന്തായാലും ജാസ്മിൻ ഇന്ന് ബിഹേവ് ചെയ്തത്, അത് കാണുമ്പോൾ അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്നതും അച്ഛൻ്റെ അമ്മേൻ്റെ നടുവിൽ ജാസ്മിൻ കിടക്കണമൊക്കെ കാണുമ്പോൾ ഒരു ഒരു കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോൾ തോന്നുകയാണ് ഇതൊക്കെ ഡ്രാമയാണോ തോന്നുന്നുണ്ടും, പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല ഈ ഷോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് സൂം ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മാല ഊരുന്ന സീന് എവിടെയോ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്ത സീൻ പോലെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ജാസ്മിനും ജാസ്മിൻ ഓവർടേക്ക് ചെയ്ത് അഭിനയിക്കുന്ന ഇതും, പിന്നെ അതിനിടയ്ക്ക് ഫോട്ടോൻ്റെ സമയത്ത് കയറിയിട്ട് ഉമ്മ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, ഉമ്മയ്ക്ക് ഒരു സുഖമില്ലാത്ത രീതിയിൽ അങ്ങനെ പുറത്ത് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചു, ഈ വാപ്പ വന്ന് ഇടപെട്ട് സംസാരിക്കും, അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് അറിയില്ല ഇതൊന്നും കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു സംഭവം പറയാം, റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 15 വട്ടം 20 വട്ടം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള റിവ്യൂവേഴ്സ് ജാസ്മിൻ ജാഫർ എന്നുള്ള പേരെടുത്തു എന്ന് വെച്ചിട്ട് തൊള്ളേ തോന്നിയ വർത്തമാനം ഞാൻ എൻ്റെ ഇതിൽ പറയുമ്പോൾ തൊള്ളേ തോന്നിയ വർത്തമാനം പറഞ്ഞാൽ നല്ല വർത്തമാനം ഞാൻ കമൻറ്റിലും തരും. ആ കമൻറ്റ് ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് തമാശയുള്ള വിധം ആ കമൻറ്റ് ഞാൻ നല്ല രീതിയിൽ ഞാൻ എടുത്താക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് നിങ്ങൾക്ക് എന്നെ വിമർശിക്കണം വെച്ചാൽ വിമർശിക്കാൻ ഒരു കുഴപ്പമില്ല, പക്ഷേ വീട്ടിലുള്ള വർത്തമാനം മറ്റേ വായ തോന്നിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ വലിയ ആട്ട് ഞാൻ ആട്ടും. 100 തമാശയുള്ള വിധം ഇത് ഞാൻ ഈ തമാശ കളിക്കാൻ പറയും. കാരണം ഞാൻ കുറച്ച് കമൻറ്റ് ഞാൻ വായിച്ചു എന്ന്. നിങ്ങൾ പി ആർ ടീംസ് നടക്കണം വെച്ചാൽ നടന്നോളൂ, ഒരു കുഴപ്പമില്ല. അന്തംഗമ്യനായിട്ട് ജീവിക്കണം, ഈ പൊട്ടക്കിൻ്റെ തവളകളായിട്ട് ജീവിക്കണം വെച്ചാൽ ജീവിച്ചോളൂണ്ടോ? ജാസ്മിൻ ജാഫറിൻ്റെ അന്തം വിട്ടിട്ട് രാത്രി ജാസ്മിൻ ജാഫറിൻ്റെ സ്വപ്നം കാണുന്നതും ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വലിയ വലിയ ആൾക്കാരായിട്ട് ചെലക്കുന്ന പി ആർ ടീംസിനോടും ആൾക്കാരെ അവർ വോയിസ് ക്ലിപ്പ് ഇതോ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അടക്കമുള്ള വോയിസ് ക്ലിപ്പുകൾ അയച്ച് തന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ അതൊന്നും ഇപ്പോഴത്തെ റിയാക്ട് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. എനിക്കൊരു തേങ്ങ ഉണ്ടായിട്ടല്ല കമൻറ്റ് വന്നിട്ട്, പക്ഷേ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കേട്ടിരിക്കേണ്ടതും പറയാൻ വെച്ചില്ലാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ മാക്സിമം ഒരാളെയും ഒഫൻഡ് ചെയ്തിട്ട് ഞാൻ വളരെ ചുരുക്കം ഒരു 1% ഒക്കെ റിപ്ലൈ കൊടുക്കാറുള്ളൂ, അത് അറിയാഞ്ഞിട്ടല്ല. അത് മാത്രം അതെന്തറിയോ, ഞാൻ കമൻറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ജീവിതമല്ലേ നിങ്ങൾ എന്തിനാ പറയണേ. ഈ വായിക്കുന്ന കമന്റ് യൂട്യൂബിൽ വരുന്നതല്ലേ, ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ ഈ ഒഫൻസീവ് വേർഡ്സ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്, ആ കമന്റ്സ് ഇടുന്ന ആരാന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാരണം അതേ ടീംസാണ് ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ളത്, അതേ ടീംസാണ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോയിട്ട് ചൊറിഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ ആരാ എന്താന്നുള്ള നമുക്ക് മനസ്സിലാക്കണം. ഞാൻ എന്താ പറഞ്ഞറിയോ, നമ്മള് ഇതിങ്ങനെ അവരെ പറ്റി പറയണ്ട അവരെ പറ്റി പറയണ്ട എന്തിനാണ് നിങ്ങൾ അവരെ ലൈഫിൽ അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാനാണെങ്കിൽ ഇവർ ഈ ഷോയിൽ പോകാൻ പാടില്ല. കാരണം ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞൊരു ഷോ, അവർക്കും നമ്മളെല്ലാവരും ഇത് കാണുന്നു, പ്രേക്ഷകർ അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം കുറച്ച് പേര് ചാനലിൽ ഇങ്ങനെ വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇതിൽ ഇത്ര തെറ്റെന്താ? ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തറിയോ, അവിടെ പോയിട്ട് മഹാത്മാഗാന്ധി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, അവിടെ പോയിട്ട് പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടല്ല, പുണ്യപ്രവൃത്തി ചെയ്തിട്ടും അല്ല വിമർശിക്കുന്നത്. ഒന്നത്, രണ്ടാമത്തെ കേസ് ഇതുപോലുള്ള സംഗതികൾ പുറത്തേക്ക് എത്തിച്ചതും നിങ്ങളെ ആരാധ്യ പുരുഷയോ ആരാധ്യ പുരുഷൻ എന്താ പറയാ, നിങ്ങൾ ആരാധിക്കുന്ന ആളെ നാലാളറിയുന്ന രീതിയിൽ എന്നും ചർച്ചയാക്കി എടുത്തിട്ട് അവർക്ക് അതിനുള്ളിൽ മൈലേജ് കിട്ടിയത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് സംസാരിക്കൊണ്ട് തന്നെയാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാരെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ, അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ഓട്ടെ, അപ്പം അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം കുറച്ച് കമൻസ് ഉണ്ട്. ഞാൻ മറുപടി അത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് തന്നെ ഹോൾഡ് ചെയ്ത് പോകും കുറേ കമൻസ്, അപ്പോൾ അത് അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് വോയിസ് ക്ലിപ്പുകളുണ്ട് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ, അത് ഞാൻ പിന്നെ പുറത്തുവിടാം. അത് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, വിടാതിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നമുക്ക് വളരെ എനിക്കും തോന്നി ഇത് ഇവിടെ കാര്യം ഞാൻ അവളിപ്പോൾ ഉണ്ടല്ലോ അവളെ പറയും, എനിക്ക് തോന്നി ഇന്ന് ബിഗ് ബോസ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള സ്ക്രിപ്റ്റഡ് പരിപാടി തന്നെയാണെന്നുള്ളത്. പിന്നെ കൺഫെഷൻ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് അപ്സരേൻ്റെ കാര്യം പുറത്ത് പറഞ്ഞു തരാമെന്നല്ല. അതുപോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ജാസ്മിൻ്റെ ബാപ്പ വന്നിട്ടും ഉമ്മ വന്നിട്ടും പുറത്തെ കാര്യങ്ങൾ ഉള്ളിൽ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സുഖമില്ല. പക്ഷേ ലോകത്തിൻ മറ്റതറിയാതെ ആ പാട്ടും പാടിയിട്ടുള്ള എല്ലാ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് എന്റെ ബിഹേവിയർ ഇടാ പോടാ ഇടാ അങ്ങനെയൊന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അമ്മ. കാരണം അച്ഛൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അങ്ങനെ ഇടാ അതൊക്കെ വിളിക്കുമ്പോ അത് എന്നെയാണ് ബാധിക്കുന്നത്. അതെന്താ വെച്ചാൽ എല്ലാരും പറയണില്ലേ വളർത്തുന്ന അച്ഛനെ വിളിക്കുന്നവർ ബാപ്പാനെ സ്മരിക്കുക എന്നൊക്കെ പറഞ്ഞില്ല, എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അല്ല മൂപ്പരാത് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചതിനെ
അറിയാം. മോളെ നീ എടാ പോടാന്ന് വിളിക്കരുത്, എനിക്കാണത് കേൾക്കുന്നത്. അതെന്താന്ന് വെച്ചാല് വളർത്തുകൂടാന്നൊക്കെ പറയണില്ല എല്ലാരും. പക്ഷെ അയാളെ ആളൊരു ജാങ്കോ ആണ് കേട്ടോ, ടെററാണ് ജാങ്കോ ആണ്. പിന്നെ ഇപ്പൊ തൻ്റെ അടിയായിട്ടാണ് മകളെ വളർത്തിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അയാള് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ചെറുപ്പത്തില് നമ്മളെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു തിണ്ടറ കിട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുത്തോണ്ട് വരുമ്പോ കുട്ടികൾ അങ്ങനെ വലുതായി. പറയട്ടെ, ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് ഒരാളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമില്ല, ആരാ കപ്പടിക്കാൻ അവിടെ യോഗ്യത എന്ന് പോലും മനസ്സിലാവില്ല. ഒരാളെ എനിക്ക് അതിൽ യോഗ്യരായിട്ട് ആലോചിക്കുമ്പോ തോന്നുന്നില്ല, ഒരാളെ എനിക്ക് യോഗ്യരായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ സീസണിൽ അഖില്, അതിന്റെ മുൻ സീസണിൽ റോബിൻ, അതിന്റെ മുൻ സീസണിൽ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരുപാട് പേരുണ്ട് തോന്നിയിരുന്നു. ചില സീസണിലൊക്കെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ തോന്നിയിട്ടുണ്ട്. സീസണിൽ എല്ലാരും പറഞ്ഞിരുന്നല്ലോ ബ്ലെസ്ലിക്ക്, റോബിൻ, റിയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റോബിനായിരുന്നു അത്രയും സംഭവം. പിന്നെ അതുപോലെ കഴിഞ്ഞ സീസണിൽ ആണെങ്കിലും അതെ, പിന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിരുന്നു കുറെ പേരൊക്കെ. പക്ഷെ മാരാറിയാണ് എല്ലാവരും. അങ്ങനെ ഓരോ സീസണിലും ഓരോരുത്തരുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല. അത് വേറെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ലോകത്തിൻ ഗതി അറിയാതെ, അതാ അത് ആ ലോകത്തിൻ ഗതി അറിയാതെ അല്ലത്, അത് മാത്രം അവിടെ മാത്രമേ പ്രശ്നമുള്ള വിധം. ചിലപ്പോൾ മാറ്റി പിടിച്ചതോ പാട്ട് പാട്ടാൻ പറഞ്ഞോ. പിന്നെ റസ്മിന്റെ അമ്മയും അനിയനും വന്നിട്ട് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റസ്മിന്റെ കാര്യം നമുക്ക് പറയാനില്ല എന്ന് വെച്ചിട്ട് ജാസ്മിന്റെ പേര് മാത്രം വെച്ചിട്ട് വീഡിയോ ചെയ്യാറേണ്ട. അത് അതാണ് കണ്ടന്റ്, അതാണ് നമ്മള് സംസാരിക്കുന്നത്. റസ്മിന്റെ ഇപ്പൊ എന്താ പറയാ, അവര് നല്ല രീതിയിൽ നല്ല, പിന്നെ നമ്മൾ എല്ലാരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ ആൾക്കാരെ കുറിച്ച്, പ്രത്യേകിച്ച് ജാസ്മിൻ ജാഫറിന്റെ ടോക്സിക് ആർമിക്ക് ഇതുപോലെ അന്തംപുട്ട കുറെ ടീംസ് ഉണ്ടല്ലോ, വേറെ തൊഴിലും പരിപാടി ഒന്നും ഇല്ലാതെ അങ്ങനെ നടക്കണേറ്റൊക്കെ. ഇവർക്ക് എന്താ വെച്ചാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളെ പുകഴ്ത്തുക, വാഴ്ത്തുക, അങ്ങനത്തെ വാഴ്ത്തുന്നവർ വലിയ വലിയ കാര്യമാണ്. അവരെ സ്റ്റോറിയൊക്കെ പിടിച്ച് സ്റ്റാറ്റസിലാ ബാക്കിയുള്ളവർ മുഴുവൻ തട്ടികൾ. സത്യം ഇന്നെന്തെന്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് ഇത് തോന്നുന്നുണ്ടല്ലേ. ഞാൻ അന്ന് ഞാൻ കുറച്ച് ഭ്രാന്തല, കാരണം ഞാനത് കുറച്ച് മുന്നെയാണ്. കമന്റുകൾക്കൊന്നും മറുപടി തരാൻ പറ്റിയിട്ടില്ല കേട്ടോ, സോറി. എന്താ പറയുക, തിരക്കായത് കാരണം കുറച്ച് ഇന്ന് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് കമന്റ്സിന് മറുപടി തരാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കമന്റ്സ് കുറച്ച് ഇങ്ങനെ വായിച്ച് കഴിഞ്ഞ് ലവ് ലൈക്ക് ഒക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് മറുപടിയൊക്കെ കൊടുത്തു വരുന്ന സമയത്താണ് വെറുതെ ഒന്ന് ഞാൻ പോയി നോക്കിയത്. എത്ര ഞങ്ങളുണ്ടല്ലോ ഒരൊട്ടും പ്ലാൻ ചെയ്യാണ്ട് കേട്ടോ വീഡിയോ ചെയ്യാറ്, അതാണ് ഇങ്ങനെ സംഭവം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ലൈവ് എപ്പിസോഡൊക്കെ കാണും, അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവരവരുടെ അഭിപ്രായം. ആദ്യം നമ്മൾ കുറച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇന്നത് ആണ്, അല്ലാണ്ട് ഈ മനുഷ്യർ ഇങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. കാരണം ഞാനാണ് നേരത്തെ വീഡിയോയിൽ ഞാൻ പിന്നെ വാഴ്ത്തി പറഞ്ഞതല്ല, ആകെ പോട്ടെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വേറെന്താ, ബിഗ് ബോസ് അല്ല ഈ പറഞ്ഞു, ഞാൻ വേറെ ഈ ഒരു കാര്യം അല്ല, ഞാൻ വേറെ കാര്യം അഫ്സലിന്റെ കേസ് ഒരു കാര്യം പറയട്ടെ. പോണ പോക്കില് ജാസ്മിൻ ഇത്രയും ദിവസം ഗബ്രീന്റെ കഴിഞ്ഞ് വാല് തൂങ്ങി നടന്നിട്ടുള്ള ജാസ്മിൻ ജാഫർ ഇന്ന് പോണ പോക്കില് ഇന്ന് ഇങ്ങനെ ടെഡി ബെയറും വന്ന് മാലയും ഇടിച്ചും ആ മാലയും കൊണ്ടുപോയി ഫോട്ടോ വന്ന് അത്താൻ്റെ മാസ് ഡയലോഗും ഇവരെ പരിപാടിയും കഴിഞ്ഞ ഉടനെ അഫ്സലക്കാരോട് അന്വേഷണം പറഞ്ഞിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുച്ഛല്ല തോന്നുന്ന ആൾക്കാർക്ക്. എന്താ വിധോ പിന്നെ പാരന്റ്സ് ഒക്കെ വന്നിട്ട് ഗെയിമും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രസമായിരുന്നു. എന്നോട് അടുത്തുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴേ വേറെ എന്തായാലും അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ രണ്ടുപേരോട്. വേറെ സംഗതി പറയട്ടെ, പിന്നെ ഹാപ്പി നല്ല, അതൊരു സമാധാനം. കാരണം കരച്ചിലും വീഴ്ചയിലൊന്നും ഇല്ലാണ്ട് അവര് ശരിക്കും ഹാപ്പി, അല്ല അവര് ഓക്കെ ആയി, മനസ്സമാധാനം കിട്ടിയെന്ന് അവര് തമ്മിൽ ഡിസ്കസ് ചെയ്തു. അവര് തമ്മില് എന്താ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തല്ലേ പറഞ്ഞല്ലേ ലാസ്റ്റ് പറഞ്ഞാൽ ബെഡ് കിടന്നിട്ട് അവര് തമ്മിലൊന്നും പ്രശ്നമില്ല. പിന്നെ ടാസ്ക് ഉണ്ടായിരുന്നു ആ ബോള് വെച്ചിട്ട് ഇന്ന് രാവിലെ പേരൻസ് അറിയുന്നുള്ള സായിക്കിന്റെ ബുദ്ധി പോയതുണ്ടല്ലേ. ഇന്ന് രാവിലെ പേരൻസ് പാട്ട് പാടുമ്പോഴാ തുറന്നു വരിക എന്നുള്ളത് സായി പറഞ്ഞിട്ടായിരുന്നു ലൈവില്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തു, വേറെ എന്തൊക്കെ സായിനോട് നല്ല ദേഷ്യം തോന്നുന്നു ജാസ്മിനും. വേറെ കാര്യം നോട്ട് ചെയ്തു, ജാസ്മിന്റെ ജിൻഡോൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിച്ചോ, ശരിക്കും തോന്നിയില്ല. അങ്ങനെ ജിൻഡോനെ വലിയ കാര്യമാക്കണില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞോള് സഹകരിച്ചിട്ടില്ല, അപ്പൊ ഞാൻ സഹകരിക്കുന്നു. ജിൻഡോനെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ടാസ്ക് ഉണ്ടായിരുന്നു, ടാസ്കില് ജാസ്മിൻ, നമ്മളെ അഭിഷേക്, അർജുൻ, ഋഷി ടീം ഇന്നും ടാസ്കിൽ ജയിച്ചു. അപ്പൊ അവർ അപ്പൊ അവർക്കായിരിക്കും കേട്ടോ കൂടുതൽ പോയിന്റ്. പോയിന്റ് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോയാലോ, അന്ന് തന്നെ എന്താ തെറ്റി തെറ്റി പറഞ്ഞു എല്ലാവരും. അത് ഇത്രയേ ഉള്ളൂ, പിന്നെ ഇത്ര ഉണ്ടായിട്ടുള്ളൂ ഒന്ന്.
പിന്നെ ശ്രീധു അർജുനും എന്തോ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവിടെ രാത്രി. പിന്നെ സായി സിജോ കൂടി ഇരുന്നിട്ട് എന്തോ അതേമാതിരി പ്ലാൻ അവര് അല്ല, സായി സിജോ ഭയങ്കരായിട്ട് എന്താ പറയാ എന്തൊക്കെയാ പ്ലാൻ, അന്തർവാഹിനി കപ്പലും അവര് സായി സിജോ നന്ദന ഇവരില് അഭിഷേകിനെ ജിൻഡോനെ ഇപ്പൊ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, അഭിഷേകും ഉണ്ട്. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് മണി ബോക്സ് വന്ന നന്ദനക്ക് കൊടുത്തിട്ട് നന്ദന എടുത്തിട്ട് പോയിക്കോട്ടെ എന്നുള്ളത്, അങ്ങനെയൊക്കെ എന്ത് പ്ലാൻ അതൊക്കെ എന്തിനാ ഈ ബിഗ് ബോസിൽ വന്നിട്ട് അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നത്, പ്ലാൻ ചെയ്തിട്ട് കാരണം അവര് ഇത് വേഗം ചെയ്യാൻ പറയാ, കാരണം ഞാൻ അധികം ദിവസം എന്തോ പ്ലാനിങ് തുടങ്ങി, എന്തോ വലിയ മിസൈൽ വിക്ഷേപണം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് നന്ദനാണെങ്കിൽ ഇപ്പൊ ഇവരുടെ ഇവര് പറയണത് ഇങ്ങനെ അങ്ങനെ ആ രീതിയിലാണ് നന്ദനും പോണത്. പാവട്ടത് അതൊക്കെ അവർക്ക് എന്തായാലും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കട്ടെ, അടിപിടി കൂടുന്നേക്കാളും നല്ലതാണല്ലോ അല്ലേ, അടിപിടി കൂടുന്നതിനേക്കാളും നല്ലതാണല്ലോ ഫ്രണ്ട്സ് ആവുന്നതിനേക്കാളും നല്ലതാണല്ലോ. ശരി, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞാൻ കുറച്ച് കലിപ്പ് മോഡലായിരുന്നു എനിക്ക് അംശമുണ്ട്, അതിൽ ഐക്യ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, കലിപ്പ് മോഡല്ല വിധം എനിക്ക് ശരിക്കും പിടിച്ചു. ഞാൻ കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും കമന്റിനെ കുറച്ച് മറുപടി കേട്ടോ, എഡിറ്റിംഗ് കഴിഞ്ഞു, ടേക്ക് കെയർ, ഒരുപാട് സെയിലേറ്റ് ചെയ്ത് 12 കഴിഞ്ഞു കേട്ടോ. അപ്പൊ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വിവാദവുമായി കാണാം അല്ലെ, അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.